ജോസഫ് കഴിഞ്ഞ് മാമാങ്കം എന്ന ചിത്രത്തിന് ശേഷം എം പത്മകുമാർ സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറമൂട്, ഇന്ദ്രജിത്ത്, അതിഥി രവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ പത്താം വളവ് എന്ന പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ക്രൈം ഡ്രാമ ചിത്രമാണ്. തൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ വരുത്തിയ ആളുകളോട് പക തീർക്കാൻ ഇറങ്ങിയ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ സോളമൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രതികാര കഥയാണ് ഈ ചിത്രം പറയുന്നത്. ത്രില്ലറാണ് എന്ന് ആണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ത്രില്ലറായിട്ടല്ല എനിക്ക് ഫീൽ ചെയ്തത്, ഇതൊരു ക്രൈം ഡ്രാമ എന്ന നിലയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എം പത്മകുമാറിൻ്റെ മിക്ക ചിത്രങ്ങളിലുമുള്ള ആ ഒരു ഭയം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് സിനിമയിൽ പലയിടങ്ങളിലും വീണ്ടും കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പം ശിക്കാർ, പാതിരാമണൽ, ജോസഫ് തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ ഈ ഒരു ഒളിഞ്ഞുകിടക്കുന്ന ഭീതി എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ എം പത്മകുമാറിൻ്റെ സിനിമകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പാറ്റേൺ ആണ്. ആ ഒരു രീതി ഈ സിനിമയിലും ആവർത്തിച്ചിട്ടുണ്ട്. കർത്താവിനെ കൃഷ്ണയൊക്കെ ഉപേക്ഷിച്ചിട്ട് രണ്ടുപേരും കൂടെ എങ്ങോട്ടാ പോയത്? ഈ സിനിമയുടെ യാത്രയും ഏകദേശം ജോസഫിൻ്റെ വഴിയെ തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നാൽ ജോസഫിൻ്റെ അടുത്തെത്താൻ സാധിച്ചുമില്ല എന്നുള്ളതാണ് സത്യം. പോസിറ്റീവായിട്ട് ആദ്യം പറയാനുള്ളത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. സോളമൻ എന്ന കഥാപാത്രത്തിൻ്റെ പക, ദേഷ്യം, സങ്കടം ഇതെല്ലാം അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ദ്രജിത്തും വളരെ നന്നായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പഴയകാല പല പോലീസ് കഥാപാത്രങ്ങളുടെയും പാറ്റേണിലായിട്ടാണ് എനിക്ക് ഈ സിനിമയിലെ കഥാപാത്രവും ഫീൽ ചെയ്തത്. അതിഥി രവിക്ക് കുറേ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു മികച്ച വേഷമാണെന്ന് തോന്നുന്നു പത്താം വളവിലേത്. ഇവരുടെ മകളായിട്ട് അഭിനയിച്ച നടി മുക്തയുടെ മകൾ കിയാരയും കുറച്ച് ഭാഗങ്ങളിലെ സിനിമയിൽ ഉള്ളൂവെങ്കിലും നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട മറ്റൊരു പെർഫോമൻസ് അജ്മൽ അവതരിപ്പിച്ചിരിക്കുന്ന പോലീസ് കഥാപാത്രമായിരുന്നു. ചിത്രത്തിൻ്റെ ക്യാമറയും വിഷ്വൽസും വളരെ നന്നായിട്ട് തന്നെ തോന്നി. പശ്ചാത്തല സംഗീതവും സിനിമയ്ക്ക് വളരെയധികം യോജിച്ചു തന്നെയായിരുന്നു. ഒരു ഫുൾ മഴയുടെ സിറ്റുവേഷനാണ്, പ്രത്യേകിച്ച് ഒരു ഹൈ റേഞ്ച് ഏരിയയിലുള്ള മഴയുടെ സിറ്റുവേഷനാണ് സിനിമയിൽ ഏകദേശം ഫുൾ ഉള്ളത്. ആ ഒരു ഫീലിംഗ് സിനിമ തീരുന്നത് വരെ നമുക്കും തിയേറ്ററിൽ ഫീൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ട് തോന്നി. ചിത്രത്തിൻ്റെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നാത്ത ഒരു സബ്ജക്റ്റാണ് എന്നുള്ളതാണ്. പറഞ്ഞു പറഞ്ഞു പഴകിയ ഒരു കഥ തന്നെയാണ് ഈ സിനിമയിലുമുള്ളത്. അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും വളരെ പഴഞ്ചനായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 10 വർഷം മുമ്പുള്ള ഒരു സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലാണ് ഈ സിനിമയ്ക്കും ഉണ്ടായിരുന്നത്. ക്ലൈമാക്സ് നന്നായെങ്കിലും പ്രേക്ഷകർക്ക് ഈസിയായിട്ട് എന്താണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്ലൈമാക്സ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഊഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് തന്നെ തോന്നി. ജോസഫിന് ശേഷം മാമാങ്കം വലിയ അഭിപ്രായം നേടാതെ ഇരുന്നപ്പോൾ സംവിധായകൻ ജോസഫിൻ്റെ വിജയം ആവർത്തിക്കുവാൻ വേണ്ടി അതേ രീതി വീണ്ടും അവലംബിച്ചു. എന്നാൽ സ്ക്രിപ്റ്റിന് അത്രയ്ക്ക് പ്രാധാന്യം നൽകാൻ സംവിധായകന് കഴിഞ്ഞുമില്ല എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ജോസഫ് എന്ന സിനിമ വളരെയധികം ഇഷ്ടമായതുകൊണ്ടായിരിക്കാം, അതുപോലെ ഒരു മികവ് പ്രതീക്ഷിച്ചതുകൊണ്ടുകൂടിയാവാം എനിക്ക് സിനിമ ഒരു വലിയ തൃപ്തിയൊന്നും നൽകിയില്ല എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ ഇതൊരു മോശം സിനിമ അല്ല താനും. ചുരുക്കത്തിലെ വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ കണ്ടാൽ ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ക്രൈം റിവഞ്ച് ഡ്രാമയാണ് പത്താം വിളവ്. അതോടൊപ്പം തന്നെ താരങ്ങളുടെ മികച്ച പെർഫോമൻസും നല്ലൊരു ക്ലൈമാക്സും കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പത്താം വിളവ്. സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം പറയുമല്ലോ, കാണാത്തവർ കണ്ടു നോക്കുക. അപ്പോൾ കൂടുതൽ സിനിമാ സംബന്ധമായ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.